മൂന്ന് വയസ്സുള്ള മകളുടെ അസുഖം ഭേദമാകാൻ ദുർമന്ത്രവാദിയുടെ വാക്ക് കേട്ട് പിതാവ് വെട്ടിയത് സഹോദരന്റെ മകന്റെ തല. ബീഹാറിലെ ജമുയി ജില്ലയിലെ കൊഹില എന്ന സ്ഥലത്താണ് അതിവിചിത്രമായ ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൊലപാതകം. തുഫാനി യാദവ് എന്നാളാണ് കൊലപാതകം നടത്തിയത്. തുഫാനിയുടെ മകൾ അസുഖം ബാധിച്ച് ഏറെ നാളായി കിടപ്പിലായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ 2 മാസം പ്രായമുള്ള മകനും ഇതേ അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. തുടർന്ന് ബന്ധു കരു യാദവിന്റെ നിർദ്ദേശപ്രകാരമാണ് തുഫാനി ജനാർദ്ദൻ ഗിരി എന്ന മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയത്. ഒരു കുഞ്ഞിനെ ബലി നൽകിയാൽ മകളുടെ അസുഖം മാറുമെന്ന് മന്ത്രവാദി തുഫാനിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തുഫാനിയുടെ വീട്ടിലെത്തിയ മന്ത്രവാദി ചില പൂജകളും നടത്തി. അതിനുശേഷമാണ് ബലി നൽകേണ്ട കുഞ്ഞിനെ തിരഞ്ഞെടുത്തത്. തുഫാനി യാദവ് ഇതിനായി സൗരഭ് കുമാർ എന്ന 7 വയസ്സുകാരനായ തന്റെ സ്വന്തം അനന്തരവനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. സൗരഭ് കുമാർ കടയിൽ നിന്നും ബിസ്ക്കറ്റ് വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അമ്മാവൻ തുഫാനി യാദവ് വാളുപയോഗിച്ച് ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് കുട്ടിയുടെ തലയർത്ത് കൊന്നത്. എന്നാൽ കൃത്യം നടത്തിയ ഉടൻ തന്നെ ഇയാൾ കുടുംബസമേതം സ്ഥലം വിട്ടു. അതേസമയം തുഫാനിയുടെ ഭാര്യ സിന്ധുദേവിയുടെയും ഭാര്യ മാതാവിന്റെയും പിതാവിന്റെയും അറിവോടുകൂടിയാണ് ഈ ക്രൂരകൃത്യം നടന്നത്. കൊലയ്ക്ക് മുമ്പ് മന്ത്രവാദി തുഫാനിയുടെ വീട്ടിൽ ചില പൂജാകർമ്മങ്ങളും ചെയ്തിരുന്നുവെന്ന് പോലീസും വ്യക്തമാക്കി. അതേസമയം അരുംകൊല നടത്തിയ 35-കാരനായ തുഫാനി യാദവിനെയും ഒത്താശ ചെയ്ത ഭാര്യയെയും അവരുടെ അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്തുമയി.